അല്ലെങ്കിൽ ഇപ്പൊ കൂട്ടിത്തെറിക്കാൻ തുടങ്ങുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ രണ്ട് ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെ ആട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ രണ്ട് എഗ്ഗ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്നല്ലേ രണ്ട് എഗ്ഗ്? ഒന്നൊരു വെജും ഒന്നൊരു നോൺ വെജും. അതെങ്ങനെയാണെന്നല്ലേ? ഒന്ന് നമ്മുടെ സാധാരണ എഗ്ഗ് ഫ്രൈ, നമ്മുടെ മുട്ട ഫ്രൈ. രണ്ടാമത്തത് നമ്മുടെ എഗ്ഗ് പ്ലാൻ, നമ്മുടെ ബ്രിഞ്ചോൾ ഫ്രൈ ആണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിന്ന് രണ്ട് ഫ്രൈ ആണ് ചെയ്യുന്നത്. രണ്ടും എഗ്ഗ് ഫ്രൈ ആണ്. എങ്ങനെയാണെന്നല്ലേ? ഇത് നമ്മുടെ സാധാരണ എഗ്ഗ്, നമ്മുടെ കോഴിമുട്ട എഗ്ഗ് ഫ്രൈ. ആൻഡ് ദിസ് ഇസ് ദ എഗ്ഗ് പ്ലാറ്റ്, നമ്മുടെ ബ്രിഞ്ചോൾ വഴുതനങ്ങ. ആ രണ്ട് ഫ്രൈ ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ ഈ രണ്ട് കറിയും ഉണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല കേട്ടോ. ഒരു ചെറിയൊരു ഒഴിച്ചു കറിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ സൂപ്പറായിട്ട്. അപ്പം നമ്മുടെ ഈ ബ്രിഞ്ചോള് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീ ഫിഷ് ഫ്രൈ ഇല്ലേ, മീനൊക്കെ വറുത്തെടുക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അവർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായാലും കഴിക്കാൻ കൊടുക്കാനായാലും ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ അത് സാധാരണ ഇത് മെഴുക്ക് വരട്ടും, നമ്മൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കത്തില്ലേ, അപ്പം അധികം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടോ, അതിങ്ങനെ കുഴഞ്ഞു പോകാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെയാണ് ഏറ്റവും നല്ലത് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഈ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ മുട്ടയുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നേക്കാളും ടേസ്റ്റാണ് പുഴുങ്ങിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യമേ നമുക്ക് അതിന് വേണ്ട മസാല തയ്യാറാക്കാം. നമ്മളെ ബ്രിഞ്ചാളൊന്നും മുഴുവനോടല്ല കേട്ടോ ഫ്രൈ ചെയ്യുന്നത്, അതൊന്ന് മുറിച്ചെടുക്കണം. അത് അവസാനം മതി കേട്ടോ, അല്ലെങ്കിൽ അത് മുറിച്ച് വെച്ചാൽ പെട്ടെന്ന് നിറമായി പോകും. അതുകൊണ്ട് നമുക്ക് അവസാനം മുറിക്കാം. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ആദ്യമായിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി കേട്ടോ, ബ്രിഞ്ചാളും എഗ്ഗും ഇല്ല. അപ്പം നമുക്ക് കുറച്ചുകൂടി ഒരു 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം മീറ്റ് മസാല കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടം ആട്ടോ, ഓപ്ഷണലാണ്. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന എല്ലാ ഫ്രൈയും ഇതേ ടേസ്റ്റ് ആയിരിക്കും. കുറച്ചൊരു വ്യത്യസ്തത വേണ്ടേ? ഇപ്പം നമുക്ക് മീറ്റ് മസാല ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ മസാല ഉണ്ടെങ്കിൽ അത്, ഏത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ചാൽ ഈ മസാലയൊക്കെ മീന് നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കും കേട്ടോ, നന്നായിട്ടൊന്ന് മിക്സായി വരും. നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഇത്ര മതിയാവും. നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ എഗ്ഗിലേക്കും എഗ്ഗ് പ്ലാന്റിലേക്കും തേച്ച് പിടിപ്പിക്കാം. നമ്മൾ നമ്മുടെ മസാലയിൽ ഇതുവരെ ഉപ്പിട്ടിട്ടില്ലല്ലോ, കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത്ര മതിയാവും. ഇനി ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒരു അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അല്പം മതിയാവും, ഒരുപാടൊന്നും ചേർക്കണ്ട. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബ്രിഞ്ചോള് ഓരോ പീസസ് ആയിട്ട് നമുക്ക് എടുക്കാം. ദേ ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്. അത് നമുക്ക് ദേതിനകത്ത് വെച്ച് ദേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാൻ മതിയാവും. മസാലയൊക്കെ അതിനകത്ത് പിടിച്ചോളൂ കേട്ടോ. പക്ഷെ ഒരുപാട് മസാലയൊന്നും വേണ്ട, അത് കരിഞ്ഞ് പോകത്തേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള മസാല മാത്രം അതിനകത്തേക്ക് പുരട്ടിയാൽ മതി. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് മാറ്റി വെക്കാം. എല്ലാം ഇതേപോലെ നമുക്ക് മസാല പുരട്ടിയെടുക്കാം. ഇനി നമ്മുടെ മുട്ടയ്ക്കകത്ത് നമ്മൾ മസാല തേച്ച് കൊടുക്കുന്നേ ഓരോ പീസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. അല്ലാതെ അതിനകത്തോ കിട്ടാതെ ഇത് പിടിക്കത്തില്ല. ജസ്റ്റ് നമ്മളിതിങ്ങനെ ഒന്ന് മസാലയൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ആ മഞ്ഞക്കരു അതിനകത്തൊന്ന് പോകാൻ പാടില്ല കേട്ടോ. ഈ രീതിയിലാക്കി എടുത്താൽ മതി. നാട്ടിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഒരുപാട് മസാല തേച്ചാലും അതിനകത്ത് ഇരിക്കത്തില്ല. കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുത്താൽ മതിയാവും. ഈ രീതിയിൽ ബാക്കിയുള്ള എല്ലാ മുട്ടയിലും നമുക്ക് മസാല തേച്ച് പിടിക്കാം.
അപ്പൊ നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് 5 മുതൽ 10 മിനിറ്റ് എങ്കിലും നമ്മൾ മസാല പുരട്ടി വെച്ചേക്കണം. ആ മസാലയൊക്കെ അതിനകത്ത് പിടിക്കാനായിട്ട് അതിനുശേഷം നമുക്ക് വറക്കാം. അപ്പൊ അതെ, ഞാൻ വറക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇത്ര എണ്ണ മതി കേട്ടോ. നമ്മൾ ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കുന്നില്ല, ഷാലോ ഫ്രൈ ആണ്. പിന്നെ മുട്ടയില്ലേ, ചിലപ്പോൾ മസാലയൊക്കെ അതിനകത്തുനിന്ന് പോകാനൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് ദേ ഓരോ മുട്ടയായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വശം വേണം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കാനെ. പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഇത് പൊട്ടിത്തെറിക്കുവേ. അതുകൊണ്ട് നമ്മൾ അടച്ച് വെച്ച് ഫ്രൈ ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു വശം മുരിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഇട്ടേ. അപ്പൊ കറിവേപ്പില ഇട്ട് കൊടുത്താൽ അധികം മസാലയൊന്നും അതിനകത്തൊന്നും പോകത്തില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നേ. നമുക്കിത് ഒന്ന് അടച്ച് വെക്കാവേ, അല്ലെങ്കിൽ ഇപ്പൊ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ മുട്ട ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അടച്ച് വെച്ച് തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ ഒരുപാട് കരിക്കരുതേ. ശബ്ദം കേൾക്കുന്നില്ലേ, ഇതിനേക്കാളും വലിയ ഒച്ചയായിരുന്നു കേട്ടോ നേരത്തെ. അപ്പൊ നമ്മൾ തീ വളരെ ലോയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഇതിനകത്ത് പൊട്ടിത്തെറിച്ചോ, ഇത് തെറിച്ച് സൈഡിലൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇത് ചെയ്യുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് എന്തായാലും മുറിഞ്ഞിട്ടുണ്ടാവും, നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഈ വശം അധികം കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ഇട്ട് കൊടുത്ത സൈഡില്ല, അതാണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത്. ദേ ഒരു മുട്ടയിൽ നിന്ന് അതൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സൈഡും കൂടി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. എല്ലാ മുട്ടയും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡും കൂടി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ബാക്ക് സൈഡ് ആകുമ്പോൾ നമ്മൾ അടച്ചു വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അതിനധികം വലിയ പൊട്ടിത്തെറിയൊന്നും ഉണ്ടാകത്തില്ല. അത് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്താൽ മതി. നമ്മൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. മറിച്ചിടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മൾ ഫ്ലെയിം ലോയിലാക്കിയിട്ട് ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാവുള്ളേ. ഇപ്പൊ മുട്ട നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. നമുക്ക് ഓരോ മുട്ടയായിട്ട് കോരിയെടുക്കാം. നമ്മുടെ മുട്ടയൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എഗ് പ്ലാന്റും കൂടി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം. എഗ് പ്ലാന്റ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ, നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ബ്രഞ്ചാളൊന്ന് മറച്ചിട്ട് കൊടുക്കാവേ. ഒരു സൈഡൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് മറച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇത് നമ്മുടെ ആ പൊടി പിടിച്ചതാണ്, അല്ലാതെ അത് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതിനകത്ത് എഗ്ഗ് വറുത്തതല്ലേ, ഫ്രൈ ചെയ്തതിൻ്റെയാണ് ആ കാണുന്നത്. അപ്പൊ നമ്മുടെ ബ്രഞ്ചോള് രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഒരുപാട് കരിക്കരുത് കേട്ടോ, അപ്പം നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോവും. ഓരോന്നായിട്ട് നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ള ബ്രഞ്ചോളും കൂടി അല്ലെങ്കിൽ എഗ് പ്ലാന്റും കൂടി നമുക്ക് ഈ രീതിയിലൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ എഗ് ഫ്രൈയും എഗ് പ്ലാന്റ് ഫ്രൈയും ദേ തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ റെസിപ്പീസ് അല്ലേ. നമുക്ക് അടിപൊളിയായിട്ട് ഒരു പറ ചോറ് കഴിക്കാം കേട്ടോ. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം, നല്ല സൂപ്പർ റെസിപ്പീസാണ്. ഇതുപോലുള്ള കിടിലം വീഡിയോസിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.